വാഹന വകുപ്പ് പിടിച്ചെടുത്ത റോബിൻ ബസ്സിന് എന്ത് സംഭവിച്ചു? ആ ബസ് ഇപ്പോൾ എവിടെയാണുള്ളത്? പത്തനംതിട്ട കോയമ്പത്തൂർ റൂട്ടിൽ വീണ്ടും സർവീസ് നടത്താൻ സാധിക്കുമോ? രണ്ടാം തവണയും മോട്ടോർ വാഹന വകുപ്പ് ഈ ബസ് പിടിച്ചെടുത്തതോടുകൂടി ഇത് വലിയ വിവാദമായിരുന്നു. നിരവധി ആളുകൾ ചോദിക്കുന്ന ചോദ്യങ്ങളാണിതൊക്കെ. ഈ സംഭവത്തിൽ കൃത്യമായ മറുപടികളുമായി ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ് ഈ ബസ് ഉടമയായ റോബിൻ ഗിരീഷ്. ചേട്ടാ നമസ്കാരം. ഈ ബസ് നിലവിൽ എവിടെയാണുള്ളത്? നിലവിൽ അവർ പിടിച്ചെടുത്ത് 16-ാം തീയതി പിടിച്ചെടുത്ത് കളക്ടറേറ്റിൽ സോറി SP ഓഫീസിൻ്റെ മുന്നിൽ ക്യാമ്പ് എയർ ക്യാമ്പിൻ്റെ ഗ്രൗണ്ടിൽ കിടക്കുകയാണ്. പത്തനംതിട്ട ഇപ്പോഴും വന്ന് പിടിച്ചിട്ടടുത്ത് തന്നെ ഇപ്പോഴും വണ്ടി കിടക്കുകയാണ്. അവിടെ തന്നെ യാതൊരു മാറ്റവും അങ്ങനെ തന്നെ കിടക്കുന്നു. യാതൊരു ഇതിലും അവർ വണ്ടി വിട്ടുതരാൻ തയ്യാറല്ല. ഞാൻ പലതവണ RTO സമീപിച്ചു, അതിനുശേഷം കോടതിയെ സമീപിച്ചു. പല കോടതികളിലും അവർ ഇതിന് ജൂറിസ്ഡിക്ഷൻ ഉണ്ടോ എന്നുള്ളതൊക്കെയാണ് കോടതികളുടെ പോലും സംശയം. കാരണം അത്രയും രീതിയിൽ കുഴപ്പിക്കുന്ന രീതിയിൽ ഇവർ ഫയലാക്കി. എന്ത് ചെയ്യണം എന്ന് എനിക്കും അറിയാൻ മേലാത്തൊരു അവസ്ഥയിലേക്ക് വന്നു. കോടതി ഇവർ മോട്ടോർ വാഹന വകുപ്പിൻ്റെ കേസുകൾ വെർച്വൽ കോർട്ടിലാണ് കൊണ്ടുവന്ന് ഇടുന്നത്. അവിടെ പിഴ അടച്ച് തീർക്കാനേ പറ്റുള്ളൂ. അപ്പോൾ അവിടെ പിഴ അടച്ചിട്ട് പോ എന്നാണ് എന്നോട് RTO പറഞ്ഞത്. അവിടെ പിഴ അടയ്ക്കുക, എന്നിട്ട് പൊക്കോ. ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് പിഴ അടയ്ക്കുന്ന കാര്യമില്ല, എനിക്ക് ചെയ്യാത്ത തെറ്റിന് ഞാൻ പിഴ അടയ്ക്കുകയല്ലാന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു ഇത് ഇങ്ങനെയല്ല, ഇങ്ങനെ പൈസ അടച്ചിട്ട് പോകാനേ മാർഗമുള്ളൂ, എന്നിട്ട് നിങ്ങൾ തർക്കം ഉണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾ തർക്കിച്ചോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ തർക്കിക്കാൻ തയ്യാറല്ല, എനിക്ക് പിഴ അടയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ റാന്നി പ്ലേസ് ഓഫ് ഓക്കറൻസ് നടന്ന റാന്നി മുനിസിപ്പൽ കോടതിയിൽ വന്നു. അവിടെ റിപ്പോർട്ട് സമർപ്പിച്ച പോലീസിന് കൈമാറുകയാണല്ലോ എന്ന് ചെയ്തേ. റിപ്പോർട്ട് പോലീസ് സമർപ്പിച്ചത് ആ വണ്ടി അവരുടെ കൈവശം ഇല്ല. വണ്ടി മോട്ടോർ വാഹന വകുപ്പ് 16-ാം തീയതി അവരെ ഏൽപ്പിച്ചു, 20-ാം തീയതി അവരുടെ നിന്ന് തിരിച്ചു വാങ്ങി. മോട്ടോർ വാഹന വകുപ്പ് തിരിച്ചു വാങ്ങി. ഞങ്ങളുടെ കയ്യിൽ താക്കോൽ മാത്രമാണ് ഉള്ളത്, ബാക്കിയൊന്നും ഞങ്ങൾക്കറിയില്ല. ആ താക്കോൽ ഉടമയ്ക്ക് കൈമാറുന്നതിന് ഞങ്ങൾക്കൊരു തടസ്സവും ഇല്ല. ഇതാണ് അവർ കോടതി സമർപ്പിച്ച പോലീസ്. മോട്ടോർ വാഹന വകുപ്പ് വന്നിട്ട് പറയുന്നു ഇത് ഒഫൻസാണ് കാര്യങ്ങൾ പറഞ്ഞ്. അത് പിന്നീട് ദിവസങ്ങൾക്ക് ശേഷം അവർ ഓരോ ദിവസം ഇതിട്ട് വലിച്ച് നമ്മൾ ഒരു കാരണവശാലും ഓടരുത്. കാരണം ഞാനിപ്പോൾ ഒരു ദിവസം ഏകദേശം 3000 രൂപയുടെ ടാക്സ് മാത്രം ഞാൻ ഓൾറെഡി അടച്ചതാണ്. അടച്ച ടാക്സാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഓടാനും പറ്റുന്നില്ല. ഇങ്ങനെ ഇപ്പം ഇന്ന് 19-ാം ദിവസമാണ്. രണ്ടാം തവണ ഈ ബസ് പിടികൂടിയിട്ട് ഇന്ന് 19 ദിവസമായി. ഈ 19 ദിവസമായിട്ടും ഞാനിങ്ങനെ ഈ കോടതിയിൽ നിന്ന് അപ്പുറത്തെ കോടതി ഇപ്പുറത്തെ കോടതി വക്കീലന്മാരെ കോടതി ഇങ്ങനെ നടക്കുകയാണ്. ഇത് എന്നാന്ന് ചോദിച്ചാൽ ഇങ്ങനെ നടത്തണം എന്നാണ് ഇവർക്ക് മുകളിൽ നിന്ന് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം എന്നാണ് RTO പറയുന്നത്. RTO തന്നെ പറയുന്നത് ഞങ്ങൾക്കറിയാം, നിയമമുണ്ട്, ഇതൊക്കെ ഞങ്ങൾക്കറിയാം, പക്ഷേ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങളോട് മുകളിൽ നിന്ന് പറയുന്നത് അനുസരിക്കാൻ മാത്രമേ ഞങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. മുകളിൽ നിന്ന് പറയുന്നവർ പിടിക്കാൻ പറ്റില്ല എന്ന് പലരും ഉദ്യോഗസ്ഥരും പറഞ്ഞു എന്ന് രണ്ടാം തവണ ഞാൻ പറഞ്ഞപ്പോൾ മുകളിൽ നിന്ന് എനിക്ക് തന്ന നിർദ്ദേശം ആരാ പറഞ്ഞത്, അവൻ്റെ ലിസ്റ്റ് ഇങ്ങോട്ട് താ, ഞാനിപ്പോൾ കാണിച്ചു തരാൻ പണി എന്നാണ് മുകളിൽ നിന്ന് പറഞ്ഞതെന്നാണ് RTO എന്നോട് പറയുന്നത്. അപ്പം അവർ ട്രാൻസ്ഫറും മറ്റ് കാര്യങ്ങളും വരുമല്ലോ എന്ന് പേടിച്ച് അല്ലെങ്കിൽ മറ്റ് നടപടികൾ പേടിച്ചാണ് ഇവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്കറിയാം, പക്ഷേ നമുക്കെന്ത് ചെയ്യാൻ പറ്റും? പിഴ അടച്ച് ഈ വാഹനം റിലീസ് ചെയ്തോളാൻ RTO തന്നെ താങ്കളോട് പറഞ്ഞു എന്ന് പറയുന്നു, പക്ഷേ താങ്കൾ അതിന് തയ്യാറാകുന്നില്ല. എത്ര രൂപയാണ് പിഴ അടക്കേണ്ടി വരുന്നത്? എത്രയാണ് അങ്ങനെയാണെങ്കിൽ? ആദ്യം നമ്മളോട് പറഞ്ഞിരുന്നത് 10,750 രൂപ അടച്ചാൽ വണ്ടി നമുക്ക് കൈമാറാമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ അവർ പറയുന്നത് ഒന്നും അടച്ചില്ലെങ്കിലും കുഴപ്പമില്ല, വണ്ടി ഒന്ന് കയ്യേറ്റാൽ മതി, വണ്ടി നമ്മൾ വന്ന് കയ്യേക്കണം. അപ്പം ഞാൻ ചോദിച്ചു എനിക്കുണ്ടായ നഷ്ടത്തിന് ഞാൻ ആരോട് പറയും എന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ വിട്ടുകള, മറക്ക്, ഇനി ഓടുമ്പം വണ്ടി നിൻ്റെ വണ്ടി ആരും പിടിക്കുകയില്ല, ഇപ്പം വന്ന് വണ്ടി എങ്ങനെയും ഇറക്കിക്കൊണ്ട് പോകാനാണ് RTO ആവശ്യപ്പെടുന്നത്. ഞാൻ അതിന് തയ്യാറല്ല എന്ന് പറഞ്ഞു. താങ്കൾ ചുരുക്കം പറഞ്ഞാൽ താങ്കൾ ഉദ്ദേശിക്കുന്നത് താങ്കൾക്കുണ്ടായ നഷ്ടം കൂടി ഇവരിൽ നിന്ന് ഈടാക്കാനാണ്? തീർച്ചയായിട്ടും ഇവരിൽ നിന്ന് എനിക്കുണ്ടായ നഷ്ടം ഇവരിൽ നിന്ന് ഈടാക്കാതെ ഞാൻ പിന്നെ ആരോടാണ് ചോദിക്കുക? എനിക്ക് ടാക്സിൽ ഞാൻ ഓൾറെഡി എൻ്റെ ഇത് വണ്ടി ടാക്സ് അടച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ റോഡിലോട്ട് ഇറക്കിയത്. ടാക്സ് അടച്ചിട്ട് റോഡിലോട്ട് ഇറക്കിയ വണ്ടിയാണ് ഇവർ പിടിച്ചെടുത്തിരിക്കുന്നത്. അല്ലാതെ ടാക്സ് അടയ്ക്കാൻ ഇവർ എനിക്ക് എക്സംഷൻ തന്നിട്ടൊന്നുമില്ല, എന്നിട്ടാണ് പിടിച്ചത്. അപ്പം എന്നാൽ പിന്നെ ഇവർ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്താൽ പോരെ? ആദ്യം ഈ വണ്ടി ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ എനിക്ക് ടാക്സ് അടയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ടാക്സ് മേടിച്ചില്ല എന്നവർക്ക് പറയാമായിരുന്നു. മുൻ
മുൻകൂട്ടി താങ്കൾ അടച്ച പണം ടാക്സ് താങ്കൾക്ക് നഷ്ടപ്പെടുന്നു. ടാക്സ് എനിക്ക് പോയി, എനിക്കത് പോയി. ആ പോയത് ഒരു ദിവസം ഏകദേശം 3000 രൂപ അത് തന്നെ വരുന്നുണ്ട്. പിന്നെ വണ്ടിയുടെ ഫിനാൻസും മറ്റു കാര്യങ്ങൾ, ഈ വണ്ടി അവിടെ കിടക്കുമ്പോൾ ഉണ്ടാകുന്ന ഡാമേജസ്, ഇത് മുഴുവൻ ഇത് മോട്ടോർ വാഹന വകുപ്പല്ലേ പിടിച്ചെടുത്തത്. അവരുടെ പിടിച്ച ഉദ്യോഗസ്ഥരുടെ കയ്യിൽ നിന്ന് അത് വാങ്ങിയിട്ടേ ഞാനിത് എൻ്റെ കളി ഞാൻ നിർത്തുള്ളൂ. കാരണം അത് അത് ഈ നാട്ടിലെ നിയമവും നീതി ഉണ്ടോയെന്ന് എനിക്കറിയണ്ടേ, അത് അറിയാനുള്ള അവകാശം എനിക്കുണ്ടല്ലോ. അപ്പം ഞാൻ പല കാര്യങ്ങളും ചോദിച്ചപ്പോഴും അവർ ആ 30 ദിവസം കഴിയട്ടെ തരാം. ഞാൻ പലതിനും അപേക്ഷ ഇട്ടിട്ടുണ്ട്, പല ഇതിൽ ഏർപ്പെട്ട ഉദ്യോഗസ്ഥരാരൊക്കെ എവിടെ നിന്നുള്ള നിർദ്ദേശമായിരുന്നു ഇതെല്ലാം ചോദിച്ചിട്ടുണ്ട്. അത് നീ ഞങ്ങൾക്ക് ടാണി അടിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇട്ടിരിക്കുന്നതെന്നാണ് ഉദ്യോഗസ്ഥർ നമ്മളോട് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു ആണി അടിക്കോ ഇല്ലോ എന്നുള്ളത് കോടതി തീരുമാനിക്കട്ടെ, ഇതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പം വണ്ടി അവിടെ തന്നെ ഉണ്ട്, വണ്ടി എന്തായാലും അവർ ഇവിടുന്ന് തന്നെ തരട്ടെ എന്ന് മാത്രമേ ഞാൻ കണക്കൂട്ടുന്നുള്ളൂ. ഇനി താങ്കൾ മുൻപ് തീരുമാനിച്ചതുപോലെ തന്നെ പത്തനംതിട്ട കോയമ്പത്തൂർ റൂട്ടിൽ ആ വാഹനം സർവീസ് നടത്താൻ സാധിക്കും എന്നൊരു പ്രതീക്ഷ ഇപ്പോഴും ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഈ വണ്ടി നാളെ എനിക്ക് വിട്ട് കിട്ടിയാൽ തൊട്ടടുത്ത ദിവസം തന്നെ ഞാൻ വീണ്ടും പത്തനംതിട്ട കോയമ്പത്തൂർ ബോർഡ് വെച്ച് ബസ് സ്റ്റാൻഡുകളിൽ കയറി തന്നെ സർവീസ് നടത്തിയിരിക്കും. അപ്പോൾ ഇവർ വീണ്ടും തടയില്ലേ? ഇവർ വീണ്ടും തടയണമല്ലോ. ഇവർ വീണ്ടും തടയാനാണല്ലോ ഇവരുടെ ഇവരുടെ പരിപാടികൾ അങ്ങനെയാണ്. മോട്ടോർ വാഹന വകുപ്പ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഗുണ്ട മാഫിയ ഗാങ് അത് മോട്ടോർ വാഹന വകുപ്പിനെ വിളിക്കാവുന്നൊരു പേരാണ് ഗുണ്ട മാഫിയ ബാങ്ക് ഒരു ഗാങ്ങാണ്. അവരാർക്ക് വേണ്ടി നിൽക്കുന്ന ചോദിച്ചാൽ അവരെ നിയന്ത്രിക്കുന്ന കുറച്ച് പേരുണ്ട്. അതിൻ്റെ അകത്ത് സ്വകാര്യ ബസ്സുകാരുണ്ട്, ഈ പറഞ്ഞ KSRTC ബസ്സുകാരുണ്ട്, നാട്ടിലെ ടൂറിസ്റ്റ് ബസ്സുകാരുണ്ട്. ഈ മൂന്ന് കൂട്ടരുടെയും ഗുണ്ടാപ്പണി ഏറ്റെടുത്ത് നടത്തുന്ന ഒരു ഡിപ്പാർട്ട്മെൻ്റാണ് മോട്ടോർ വാഹന വകുപ്പ്. ആ രീതിയിലേക്ക് അതപ്പതിച്ചു ഇത്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. എന്താണെങ്കിലും താങ്കൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ താങ്കൾക്കുണ്ടായ നഷ്ടം ഈ ഉദ്യോഗസ്ഥരിൽ നിന്ന് ഈടാക്കും എന്ന് താങ്കൾ തന്നെ പറയുന്നു. അത് നിയമപരമായി കോടതി അടക്കം സമീപിക്കാൻ തന്നെയാണ് തീരുമാനം. സമീപിച്ചു കഴിഞ്ഞു, ഞാൻ ഓൾറെഡി അത് സമീപിച്ചു കഴിഞ്ഞു. എൻ്റെ കേസിനുള്ള ഇവിടെ കൊടുത്തതിലുള്ള റാന്നിൽ കൊടുത്തതിലുള്ള എല്ലാ ഇതിനകത്തും എനിക്കുണ്ടായ ഡാമേജസും ഞാൻ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞു തന്നെയാണ് ഫയൽ ചെയ്തിരിക്കുന്നത്. എന്താണെങ്കിലും റോബിൻ ബസ് പത്തനംതിട്ട കോയമ്പത്തൂർ റൂട്ടിൽ ഓൾ ഇന്ത്യ പെർമിറ്റുമായി സർവീസ് ആരംഭിച്ച റോബിൻ ബസ് 2nd time മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്തിട്ട് ഇന്ന് 19 ദിവസം പിന്നിടുകയാണ്. ഈ ബസ്സിന് എന്ത് സംഭവിച്ചു, ഇപ്പോൾ ആ ബസ് എവിടെയാണ് എന്നൊക്കെയുള്ള നിരവധി ചോദ്യങ്ങൾ പ്രേക്ഷകരടക്കം നമ്മളോടും ചോദിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരം ഒരു അഭിമുഖം ഇദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത്. കാരണം എന്ത് സംഭവിച്ചു എന്നറിയാൻ ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട്, അതുകൊണ്ടാണ് ഇത്തരം ഒരു അഭിമുഖം ആവശ്യപ്പെട്ടത്. അപ്പോൾ അദ്ദേഹം കൃത്യമായി മറുപടി നൽകുന്നത് ആ ബസ് ഇപ്പോഴും മോട്ടോർ വാഹന വകുപ്പിൻ്റെ കസ്റ്റഡിയിൽ പത്തനംതിട്ട AR ക്യാമ്പിലാണുള്ളത്. പക്ഷേ പോലീസ് പറയുന്നു തങ്ങൾക്കറിയില്ല, തങ്ങളത് വിട്ടുകൊടുത്തു എന്നാണ് പോലീസ് കോടതിയിൽ അറിയിച്ചിരിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്താണെങ്കിലും ഈ വാഹനം പിടിച്ചെടുത്തത് മൂലം തനിക്കുണ്ടായ നഷ്ടം ഭീമമായ നഷ്ടമാണ്. ആ നഷ്ടം സഹിക്കാൻ താൻ തയ്യാറല്ല. അത് ഈ വാഹനം പിടിച്ചെടുത്ത ഉദ്യോഗസ്ഥരിൽ നിന്ന് തന്നെ താൻ ഈടാക്കും, നിയമപരമായി കോടതിയെ സമീപിച്ചുകൊണ്ട് തനിക്കുണ്ടായ നഷ്ടം മുഴുവൻ താൻ ഈടാക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ റൂട്ടിൽ പത്തനംതിട്ട കോയമ്പത്തൂർ റൂട്ടിൽ തന്നെ ഈ ബസ് സർവീസ് നടത്തും എന്നും റോബിൻ ഗിരീഷ വ്യക്തമാക്കുകയാണ്. പാലായിൽ നിന്നും ക്യാമറ പേഴ്സൺ തുഷാര വിഷ്ണുവിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.